Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Insyaallah Islamic Dawah Mission-ന്റെ കീഴിൽ അൽ അഖ്ലാഖ് എന്ന വിഷയത്തിൽ ഖുർആനെയും ഹദീസിനെയും അടിസ്ഥാനപ്പെടുത്തി വളരെ വിശദമായി ഇഴകീറിയുള്ള ഒരു ചർച്ച, മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള ഒരു പഠനം നാം ആഗ്രഹിക്കുകയാണ്. ഇൻഷാഅല്ലാ തുടർന്ന് എന്നും നമ്മോട് കൂടെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിജയവും എല്ലാവിധ അനുഗ്രഹങ്ങളും നാം പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന ശാഖകളിലൊന്നാണ് അൽ അഖ്ലാഖ് എന്നുള്ളത്. ഇന്ന് ഇസ്ലാമും അതുപോലെ ഫിലോസഫിയും ഒരുപോലെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് അൽ അഖ്ലാഖ് എന്നുള്ളത്, ഇൽമുൽ അഖ്ലാഖ്. മനുഷ്യരെ എങ്ങനെ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതയുള്ള ആളാക്കി മാറ്റാം എന്നതാണ് ഈ വിഷയത്തിൻ്റെ ലക്ഷ്യം തന്നെ. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. നമുക്കെല്ലാം നമ്മുടെ നാടിനെയും ബുദ്ധിയെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്വഭാവങ്ങളുണ്ട്. ചില ആളുകൾ ഭയങ്കര ധർമ്മിഷ്ഠനായിരിക്കും, സത്യം മാത്രം പറയുന്ന ആളായിരിക്കും. പക്ഷെ എന്നാലും ആളുകൾക്ക് അവരുടേതായ സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ന്യൂനതകളുണ്ട്. അപ്പം അതെല്ലാം പരിഹരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നബി തങ്ങൾ പറയുന്നു, ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നിങ്ങൾക്ക് സ്വഭാവങ്ങളുണ്ട്, സവിശേഷതകളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ അതിനെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് നിങ്ങളിലേക്ക് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഖുർആൻ പറയുന്നു, വഇന്നക ലഅലാ ഖുൽഖിൻ അദീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയാനുണ്ട്. നബിയെ, തങ്ങൾ ഏറ്റവും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയാണ് കേട്ടോ. എന്നിട്ട് ഖുർആൻ നമ്മോട് പറയുന്നു മറ്റൊരായത്തിൽ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് നബിത്തങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. കാരണം ഈ ലോകത്തെയും നമ്മയെയും പടച്ച അള്ളാഹു അവൻ്റെ കലാമാകുന്ന ഖുർആനിലൂടെ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നമ്മൾക്ക് എന്തെല്ലാം സ്വഭാവമാണ് ആവശ്യമുള്ളത്, നമുക്ക് ഒഴിവാക്കേണ്ട സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ വ്യക്തമായി വിശദമാക്കി നമുക്ക് തരുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്കിലേക്ക് കിട്ടുക എന്നുള്ളൊരു ചോദ്യം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരൊറ്റ കലിമത്ത്, ഒരൊറ്റ സെന്റൻസ് എന്താണത്? നിമിത്തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ എണീച്ചിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിലുള്ള അപ്പടി, ഒരു കുറവുമില്ല, ഒരു കൂടുതലുമില്ലാതെ അതേപോലെ ജീവിച്ച ആളാണ് നിമിത്തങ്ങൾ. നിമിത്തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിശദീകരണമായി ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഖുർആന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മുഴുവനും അധികവും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നാം ജീവിക്കേണ്ടത്. കാരണം അപ്പോഴാണ് ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടാകുന്നത്. നാം മറ്റു മനുഷ്യരോടും ഈ ലോകത്തുള്ള മറ്റോരോരോ വസ്തുക്കളോടുമുള്ള ബാധ്യതകളെ, കടപ്പാടുകളെ വേണ്ട രീതിയിൽ വീട്ടുമ്പോഴാണ് ഈ ലോകത്തിന് നിലനിൽപ്പുണ്ടാകുന്നത്. നാം മറ്റുള്ളവരോടുള്ള ബാധ്യതകളെ വീട്ടുന്നത് എപ്പോഴും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നല്ലൊരു സാഹചര്യം ഈ ലോകത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ഇതിൻ്റെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം നാം ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണെങ്കിൽ നാം മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ ഇടപെടുകയില്ല. ഇസ്ലാമിൽ ഏറ്റവും നല്ല മനുഷ്യൻ അവൻ ആവശ്യമില്ലാത്ത വിഷയങ്ങളെ ഒഴിവാക്കുന്നവനാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും സ്വയം അന്വേഷിക്കാൻ അവൻ പോവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഓഫർ തന്നെ എന്താണ്? നാം ചെയ്യുന്ന തെറ്റുകൾ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല പരസ്യപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളെ സ്വയം അന്വേഷിച്ച് നാം അത് പരസ്യപ്പെടുത്താൻ പാടില്ല. മുൻകാലത്ത് സമുദായം തെറ്റ് ചെയ്താൽ, രാത്രി തെറ്റ് ചെയ്താൽ രാവിലെ അവരുടെ ഡോറിന് പുറത്ത് എഴുതി വെക്കുമായിരുന്നു, ഇന്നാൽ ഇന്നവൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. എന്നാൽ ആ ഒരു സാഹചര്യം നമുക്കില്ല. ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല നമ്മുടെ തെറ്റുകളെ പരസ്യപ്പെടുത്തുകയില്ല. കാരണം കുല്ലു ഇബ്നു ആദം ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റുകാരാണ്, അവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ പശ്ചാത്തപിക്കുന്ന ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ തെറ്റുകളെയും കുറവുകളെയും സ്വയം അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി ഖുൽഖ്, അഖ്ലാഖ് എന്ന് പറയുന്നത് ഖുൽഖിൻ്റെ ജം ആണ്. ഖുൽഖ് എന്ന് പറഞ്ഞാൽ ഹു ആദത്തുൽ ഇറാദ,
നാം എപ്പോഴും ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനാണ് ഹുൽക്ക് എന്ന് പറയുക, സ്വഭാവം എന്ന് പറയണമെങ്കിൽ. അതായത് നാം ഒരു ധർമ്മിഷ്ഠനാണ്, ധർമ്മിഷ്ഠത സ്വഭാവമുള്ളവനാണ് എന്ന് പറയണമെങ്കിൽ എപ്പോഴും നമുക്ക് സദക്ക ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാവണം. മാത്രമല്ല എപ്പോഴും സദക്ക ചെയ്യുന്നവനാവണം. നാം സത്യസന്ധനാണെന്ന് പറയുന്നത് എപ്പോഴും സത്യം മാത്രം പറയുകയും സത്യം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാകണം. അതേസമയത്ത് അങ്ങനത്തെ നല്ല നല്ല വിശേഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു കയറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം കള്ളനാണെന്ന് പറയണമെങ്കിൽ ആ ഒരു ചീത്ത സ്വഭാവമാണ്. ആ ഒരു ചീത്ത വസ്തു നമ്മളിലേക്ക് ചേർക്കണമെങ്കിൽ നാം എപ്പോഴും കട്ടെടുക്കുകയും കളവ് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. എപ്പോഴും സ്ഥിരമായി ചെയ്യുന്നൊരു ഒരു വട്ടം സത്യം പറഞ്ഞതുകൊണ്ട് അവൻ സത്യസന്ധനാവുന്നില്ല. അപ്പൊ അതിനാണ് കുൽക്കുന്നത്. അപ്പൊ നമ്മളിൽ അങ്ങനെയുള്ള ആ ഒരു ചിന്തകളും ആ ഒരു ഉദ്ദേശങ്ങളും സ്ഥിരമാവണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മാതൃകയാക്കി നമുക്ക് ആവശ്യമുള്ള നല്ല സ്വഭാവങ്ങൾ നമ്മളിലേക്ക് ഇല്ലിമാം ചെയ്ത് മറ്റ് ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. മറ്റുള്ളവരുടെ കുറ്റങ്ങളും ഒരു റൂമിലേക്ക് അവൻ്റെ അനുവാദം ഒരു ആ വീട്ടുകാരുടെ അനുവാദമില്ലാതെ ആ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ അവൻ്റെ കണ്ണ് ചുഴന്നെറിയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമുക്കറിയില്ലേ. മറ്റുള്ളവരുടെ സംസാരങ്ങൾ ഒളിഞ്ഞു കേൾക്കാൻ പാടില്ല. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചു വന്ന മര്യാദകളാണ്. അപ്പൊ ഈ മര്യാദകളെ നാം വിശദമായി ഏകീറി ചർച്ച ചെയ്യുകയാണ് അൽ അഖ്ലാഖ് എന്ന ഈ ഒരു പരമ്പരയിലൂടെ. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം നമ്മുടെ അയിബുകൾ മനസ്സിലാക്കി, നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി അത് തിരുത്തി മറ്റുള്ള അതിനുശേഷം മറ്റുള്ളവരുടെ പോരായ്മകളും തിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തണം. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ഇതുകൊണ്ട് അല്ലാഹു ഈ പല ലോകത്ത് നമുക്ക് ഉപകാരം നൽകുമാറാവട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.